ജനനം 1995 മരണം 2023 എന്നെഴുതി മരിക്കുന്നതിന് തൊട്ട് മുൻപ് സ്വന്തം മരണത്തെക്കുറിച്ച് അറിയിച്ച ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിട്ട് യുവാവ് ജീവനൊടുക്കി. എറണാകുളം ആലുവയിലാണ് നാടിനെ നടുക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ആലുവ UC കോളേജ് കടുപ്പാടം സ്വദേശിയും 28-കാരനുമായ അജ്മലാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത്. അജ്മൽ ദുബായിൽ ജോലി തേടിയിരുന്നു, എന്നാൽ അത് ലഭിക്കാത്ത കാരണത്താൽ കടുത്ത മനോവിഷമത്തിലായിരുന്നു എന്നാണ് വിവരങ്ങൾ. ഇതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:30 സംഭവം. അജ്മൽ തൂങ്ങി മരിക്കുന്നതിന് 10 മിനിറ്റ് മുൻപാണ് തന്റെ മരണം സൂചിപ്പിക്കുന്ന തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അജ്മൽ ജോലി തേടി ദുബായിൽ പോയിരുന്നു, എന്നാൽ അവിടെ നിന്നൊന്നും ജോലി അജ്മലിന് ലഭിച്ചിരുന്നില്ല. ഇതിന്റെ പേരിൽ അജ്മൽ കടുത്ത മനോവിഷമത്തിലായിരുന്നു എന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത്. തുടർന്ന് ജീവൻ ഒടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ അജ്മൽ മരണം സൂചിപ്പിക്കുന്ന പോസ്റ്റും പങ്കുവച്ചിരുന്നു. RIP 1905 2023, അതായത് ജനനം 1995 എന്നും മരണം 2023 എന്നെഴുതി സ്വന്തം ചിത്രമാണ് അജ്മൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. തുടർന്ന് ഈ പോസ്റ്റ് കണ്ട് അജ്മലിന്റെ സുഹൃത്തുക്കൾ വീട്ടിൽ അറിയിച്ചതിന് പിന്നാലെ വീട്ടുകാർ അജ്മലിനെ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ ആലുവ നജാത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അജ്മലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. തുടർ നടപടികൾക്കായി മൃതദേഹം ഇപ്പോൾ ആലുവ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. അതേസമയം ഇതിനു മുമ്പും ഇത്തരത്തിലൊരു സംഭവം നടന്നിരുന്നു. അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച ഒടുവിൽ ഫേസ്ബുക്ക് അലർട്ട് നൽകിയതോടെ യുവാവിനെ പോലീസ് രക്ഷപ്പെടുത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശിലാണ് അങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത്. മെറ്റയുടെ കാലിഫോർണിയ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് പോലീസിന് ഇത്തരം വിവരം ലഭിച്ചത്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും മാതൃസ്ഥാപനമാണ് മെറ്റ. ഇക്കഴിഞ്ഞ വർഷം മാർച്ചിൽ UP പോലീസ് മെറ്റയുമായി ഒരു ബന്ധം സ്ഥാപിച്ചിരുന്നു. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പോസ്റ്റുകൾ ഷെയർ ചെയ്താൽ ഉടൻ തന്നെ പോലീസിനെ കമ്പനി വിവരം അറിയിക്കണമെന്നായിരുന്നു നിബന്ധന. ഈ ബന്ധം നിലനിൽക്കെയാണ് 23-കാരനായ അഭയ് ശുക്ല മരണത്തിൽ നിന്നും പോലീസിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത്. ഗാസിയാബാദിലെ വിജയ് നഗർ ഏരിയയിൽ താമസിക്കുന്ന ആളാണ് അഭയ്. സംഭവ ദിവസം രാത്രി ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടതിന് പിന്നാലെ ആത്മഹത്യ ചെയ്യുന്നതിലേക്കായി കഴുത്തിൽ കുരുക്കിട്ടിരുന്നു. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മെട്രോ ആസ്ഥാനത്ത് നിന്ന് ഉടൻ തന്നെ ഉത്തർപ്രദേശ് പോലീസിന്റെ മീഡിയ സെന്ററിലേക്ക് ഇമെയിൽ വഴി ഒരു അലർട്ട് എത്തുകയായിരുന്നു. അഭയ് ശുക്ലയുടെ രജിസ്റ്റർ ചെയ്തിരുന്ന മൊബൈൽ നമ്പർ ഉൾപ്പെടെയാണ് അലർട്ട് പോലീസിന് എത്തിയത്. ഫോണിന്റെ ലൊക്കേഷൻ നഗരത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ആ വിവരം ഗാസിയാബാദ് പോലീസ് കമ്മീഷണറേറ്റിലേക്ക് കൈമാറി. അവിടെ നിന്ന് വിജയനഗർ സ്റ്റേഷനിലേക്കും തുടർന്ന് വിവരം എത്തിയ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ലൊക്കേഷൻ പിന്തുടർന്ന് വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ പോലീസ് യുവാവിന്റെ വീട്ടിലെത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ ആത്മഹത്യയിൽ നിന്ന് പോലീസ് തന്നെ യുവാവിനെ രക്ഷപ്പെടുത്തി ഒപ്പം കൂട്ടുകയായിരുന്നു. ഇതിന് ശേഷം 6 മണിക്കൂർ നീണ്ട കൌൺസിലിംഗും യുവാവിനെ ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് യുവാവ് സുരക്ഷിതനാണ് എന്ന് ഉറപ്പിച്ചതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ വീട്ടിലേക്ക് മടക്കി അയച്ചത്. സാമ്പത്തിക പ്രശ്നമായിരുന്നു യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത്. ബിസിനസ്സിലുണ്ടായ നഷ്ടത്തെ തുടർന്ന് സഹോദരിയുടെ വിവാഹത്തിനായി മാറ്റിവെച്ച തുകയിൽ നിന്നും യുവാവ് വാങ്ങിയ 90,000 രൂപ തിരികെ നൽകാൻ സാധിച്ചില്ല. ഈ മനപ്രയാസമായിരുന്നു യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസ് പറഞ്ഞ വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കമാ ന്യൂസ്.